നേരത്തെ പറഞ്ഞു എഞ്ചിനീയറിംഗ് കോളേജിനേക്കാൾ കൂടുതലാണ് പഠിച്ച് എന്താ പറയണ്ടത് പഠിപ്പിച്ച് വിടുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നമ്പർ കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഈ ഉള്ള നഴ്സസിനെ പ്ലേസ് ചെയ്യാൻ, ഇവർക്ക് ശമ്പളം കൂട്ടാൻ, ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ശരിക്കും ഒരു സർക്കാർ തലത്തിൽ നിന്നും ഒക്കെ അല്ലേ വരേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് വരേണ്ടത്. അതിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഇപ്പൊ പ്രിസിഷൻ ആയിട്ടുള്ള എന്തുകൊണ്ട് സ്ത്രീകൾ ഇതിന് പോകുന്നു, പ്രിസിഷനോടുകൂടി കൃത്യതയോടുകൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ സ്ത്രീകൾക്ക് മാത്രം വഴങ്ങുന്ന കാര്യമാണ്. ഇപ്പോൾ സിനിമയിലാണെങ്കിൽ മുൻകാലങ്ങളിൽ നെഗറ്റീവ് ഹാൻഡിൽ ചെയ്യുന്നൊരു ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ നെഗറ്റീവ് പ്രോസസ്സ്, നെഗറ്റീവ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്തായിരുന്നത്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള മീഡിയമാണ്. അപ്പോൾ അതിനകത്ത് ചെറിയ ഒരു പോറലോ സ്ക്രാച്ചോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്റിൽ അതറിയും. അപ്പം വിദേശ ഹോളിവുഡിൽ ഈ നെഗറ്റീവ് ഹാൻഡിൽ ചെയ്യുന്ന സ്ത്രീകളാണ്. അങ്ങനെ ഒത്തിരി സ്ത്രീകൾ എഡിറ്റേഴ്സ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ അധികം അങ്ങനെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നെഗറ്റീവ് ഹാൻഡിലേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെറിയ കൈയുള്ള, ചെറിയ വിരലുള്ള മനുഷ്യരാണ്, പൊക്കം കുറഞ്ഞ ചെറിയ ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, സ്ത്രീകളെ പോലെ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെ ആണുങ്ങൾ അത് ചെയ്യുന്നത്. ഇതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്. ഇവരിത് തന്നെയാണോ ഇങ്ങനത്തെ ജോലികൾക്ക് മാത്രമാണോ, ഇതൊരു അതായത് ഭാരം കുറഞ്ഞ ജോലി ആയതുകൊണ്ടാണോ? കലാഷ്നിക്കോവ് റൈഫിൾ, AK-47 റൈഫിൾ ഉണ്ടാക്കുന്ന സ്ത്രീകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ ഇരുന്ന് ഉണ്ടാക്കുക, ഉണ്ടാക്കി 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 ഒരു പറ്റം സ്ത്രീകളായിരുന്നു ഉണ്ടാക്കുന്നത്. അവർക്കറിയില്ല അവരുണ്ടാക്കുന്നത് എന്താണെന്നുള്ളത്, തോക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ ഉണ്ടാക്കുന്നത് എന്തിൻ്റെ കാരണം? അത് അവരൊരു ജോലിയിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് 100% ഇൻവോൾവ് ആയിട്ടാണ് അവർ. അതുകൊണ്ടായിരിക്കാം ഒരു പരിധിയിൽ അങ്ങനെ പോകുന്നത്. ഇതൊക്കെ അതുകൊണ്ടായിരിക്കും ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ ഇന്ന് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് സ്ത്രീകളെ മാറ്റി ഒരു കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അതിലപ്പുറം നമ്മളൊക്കെ ഫീമെയിൽ ആക്ടിവിസ്റ്റ് ആയി പോകുന്നത്. അല്ല, ആയിരിക്കും. ഞാൻ പറഞ്ഞു ആക്ടിവിസം ഉണ്ടാവേണ്ടത് ഇതുപോലെ ഒരു 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 10 സമീറന്മാരെ ഒരു 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 വർഷം പരിചയപ്പെടുത്തും. ഒരു സിനിമയിലൂടെ പല സിനിമയിലൂടെയും പരിചയപ്പെടുത്തും. ഇപ്പം ഈ WCC പോലുള്ള സംഘടനകൾ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കുക. വേണ്ടത് പുരുഷൻ ഉണ്ടായിക്കോട്ടെ, പുരുഷൻ സിനിമയിൽ വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ പുരുഷന് സ്ത്രീയും പുരുഷനും ഒരുപോലെ വേണ്ട. അതിനോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ശക്തിയുള്ള സ്ത്രീകൾക്ക് വേരുള്ള, മണ്ണിനോട് അകത്തോട്ട് നിൽക്കുന്ന വേരുള്ള ഒരു ഒരു കഥാപാത്രത്തിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യും.